പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ മാതൃകയിൽ മൂന്നാഴ്ചത്തേക്കുള്ള ഓക്സിജൻ ശേഖരം രാജ്യത്തുണ്ടാകണമെന്ന് സുപ്രീം കോടതി നിയമിച്ച വിദഗ്ധ സമിതി. എല്ലാ ആശുപത്രികളിലും ഓക്സിജന്റെ ബഫർ ശേഖരം ഉണ്ടായിരിക്കണം. ആശുപത്രികളിൽ ഓക്സിജൻ ശേഖരം നിരീക്ഷിക്കുന്നതിനായി മുതിർന്ന ഡോക്ടർമാർ ഉൾപ്പെടുന്ന സമിതി ഉണ്ടായിരിക്കണമെന്നും വിദഗ്ധ സമിതി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിട്ടുണ്ട്. ഓക്സിജൻ ലഭിക്കാതെ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനുള്ള ശുപാർശകളാണ് വിദഗ്ധ സമിതി സുപ്രീം കോടതിക്ക് കൈമാറിയത്. മഹാമാരിയുടെ അടുത്ത തരംഗത്തിന് മുമ്പ് രാജ്യത്ത് ഓക്സിജൻ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തു. ഇതിനായി കേന്ദ്ര സർക്കാർ സബ്സിഡി ഉൾപ്പെടെ നൽകണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. കോവിഡ് വ്യാപനം വീണ്ടും ഉണ്ടായാൽ 100 കിടക്കകളുള്ള ആശുപത്രികൾക്ക് 1.5 മെട്രിക് ടൺ ഓക്സിജൻ പ്രതിദിനം നൽകണം. മെഡിക്കൽ കോളേജുകൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ ഓക്സിജൻ പ്ലാന്റുകൾ നിർബന്ധമായും സ്ഥാപിക്കണം. അടിയന്തര സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ സംസ്ഥാനങ്ങൾ ഓക്സിജൻ പ്ലാന്റുകൾക്ക് സമീപത്ത് താൽക്കാലിക ആശുപത്രികൾ രൂപീകരിക്കണം. ഈ ആശുപത്രികളിലേക്ക് പൈപ്പിലൂടെ ഓക്സിജൻ എത്തിക്കാൻ കഴിയുമെന്നും വിദഗ്ധ സമിതി ചൂണ്ടിക്കാട്ടി. ഗ്രാമീണ മേഖലകളിലും ഓക്സിജൻ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ശുപാർശകളും സമിതി സുപ്രീം കോടതിക്ക് കൈമാറിയിട്ടുണ്ട്. സമിതിയുടെ റിപ്പോർട്ട് ഈ മാസം 30 കോടതി പരിഗണിക്കും. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.